ഹായ് ഓൾ, ഞാൻ ഓയ് പ്രകാശ്. പ്രപ്വൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് CUCET, അതുപോലെ തന്നെ വരാൻ പോകുന്ന CUCET 2022 പറ്റിയാണ്. ഒരുപാട് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ടോപ്പിക്കാണ് CUCET 2022. മറ്റൊന്നും കൊണ്ടല്ല, പല മാറ്റങ്ങളും മുമ്പ് നടത്തിയ CUCET-കളുമായിട്ട് നോക്കുമ്പോൾ ഈ CUCET ഉണ്ട്. അപ്പൊ അതിനെ ചൊല്ലി പല പാരന്റ്സിനും സ്റ്റുഡൻസിനും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അവരിൽ നിന്ന് അറിയാനും പറ്റുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിപ്പം കറണ്ട് CUCET എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ പറഞ്ഞ പോലെ നിലവിലെ CUCET എന്താണ്? നിലവിലെ CUCET എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 14 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരൊറ്റ ടെസ്റ്റ് നടത്തി അതിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ്സ് നിർണ്ണയിക്കുന്ന ഒരു രീതിയാണ് കറണ്ട് CUCET. കോമൺ എൻട്രൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആ ഒരൊറ്റ ടെസ്റ്റാണ് നിങ്ങളുടെ കോഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഘടകം. സോ ഇപ്പോഴത്തെ നിലവിൽ അത് വെറും 14 യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. അതുപോലെ 100 ചോദ്യങ്ങൾ 2 മണിക്കൂർ, ഇതാണ് ഇപ്പോഴത്തെ ഫോർമാറ്റ്. ഇതിലൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വരും വഴി പറയാം. പക്ഷേ ഈ CUCET, ഇതുവരെ നടത്തിയ CUCET എന്തുകൊണ്ടാണ് ഇപ്പം മാറാൻ പോകുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, NEP പ്രകാരം, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇത് വരുന്നത് വഴി ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പലതുണ്ട്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് എൻട്രൻസും പലതാണ്. DU-ലേക്ക് DU-ന്റെ തന്നെ ക്രൈറ്റീരിയ ഉണ്ട്. അത് ഒരിക്കലും എൻട്രൻസ് അല്ല. DU-ലെ ക്രൈറ്റീരിയ എപ്പോഴും മാർക്സ് ആണ്. നമുക്ക് എത്രത്തോളം മാർക്സ് കിട്ടുന്നു അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം അവിടെ ചാൻസ് കൊണ്ട് DU കിട്ടാൻ. HCU-നെ സംബന്ധിച്ച്, അതായത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച്, അത് എൻട്രൻസ് ആണ്. അവരുടെ തന്നെ HCU എൻട്രൻസ് ആണ് അവർ നടത്തുന്നത്. പോണ്ടിച്ചേരി അതുപോലെ തന്നെ, പോണ്ടിച്ചേരിയുടെ സ്വന്തമായിട്ടുള്ള എൻട്രൻസ് ആണ്. അതേ സ്ഥാനത്ത് CUCET വഴി കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലേക്കാണ് CUCET വഴി ഇപ്പം അഡ്മിഷൻ നടക്കുന്നത്. അതും ഈ ഒരു സ്കോർ ബേസ് ചെയ്ത് നിങ്ങൾക്ക് 3-5 കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. ആ നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ്സ് അലോട്ട് ആവുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് തന്നെയല്ലേ ഈ വർഷം നടക്കാൻ പോകുന്നത്, CUCET എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. അല്ല, ഈ പറഞ്ഞ NEP പ്രകാരം ഇന്ത്യയിലെ 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 45 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ CUCET വഴി അവരുടെ സ്റ്റുഡൻസിനെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് 2022 എന്തായാലും ഈ വഴി തന്നെ എൻട്രൻസ് നടത്തി, ഈ വഴി തന്നെ അഡ്മിഷൻസ് നടത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അപ്പം CUCET 2022-ൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരിക്കലും മാർക്സ് വെച്ചിട്ടല്ല, അതായത് അവരുടെ +2 മാർക്സ് ബേസ്ഡ് അല്ല അവരുടെ അഡ്മിഷൻ ഉണ്ടാവുക. DU അംഗീകരിച്ചു കഴിഞ്ഞു, HCU അംഗീകരിച്ചു കഴിഞ്ഞു, പോണ്ടിച്ചേരി അംഗീകരിച്ചു കഴിഞ്ഞു. സോ ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇനി തൊട്ട് അവൈലബിൾ ആവുക നിങ്ങൾക്ക് CUCET-കൾ മാത്രമാണ്. ഈ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആക്സസ് CUCET-ലേക്ക് മാത്രം മാറി നിൽക്കുകയാണ്. മാത്രം CUCET വഴി മാത്രമേ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളിൽ ഒരു UG കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ. CUCET 2022 നമുക്ക് ഒന്നുകൂടെ വിശദമായി അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യമായി വരുന്നത് ഇത് തന്നെയാണ്, ഒരൊറ്റ എൻട്രൻസ്, ഇത്രയും യൂണിവേഴ്സിറ്റികൾ. ഇതിനു പുറമെ അവർ വേറെയും കുറച്ച്, അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി വേറെയും കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അതായത് ഈ CUCET വഴി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഈ CUCET സ്കോർ വെച്ചിട്ട് അവരുടെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു രൂപരേഖയൊക്കെ ആയി വരുന്നുണ്ട്. അതെന്താണെന്നുള്ള നമുക്ക് കണ്ടറിയാം. പക്ഷെ അത് നമ്മൾ സ്റ്റുഡൻസിന് കിട്ടുന്ന സ്കോപ്പ് കുറച്ച് വളരെ, അതായത് വളരെ വലുതാണ്. കുറച്ചൊന്നും അല്ല നമ്മൾക്ക് അത് അഡ്വാൻറ്റേജ് ആവുന്നത്. കാരണം ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം പെർഫോമൻസ് കൂടെ നമുക്ക് കുറേ, നമ്മുടെ സ്കോപ്പ് വളരെ വലുതാവുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് CUCET-യുടെ മെറിറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു മെറിറ്റ് കൂടിയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നമുക്കറിയാത്ത ഇഷ്ടം പോലെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ +2 പഠിക്കുമ്പം ഒരു മാർച്ച് മാസത്തിലൊക്കെയാണ് ഞാൻ അറിയുന്നത് HCU എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. HCU-യിലേക്ക് ഒരു പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എഴുതിയിട്ടാണ് ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റഗ്രേറ്റഡ് സോഷ്യോളജി ചേരുന്നത്. പക്ഷേ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല 10 കോളേജുകളിൽ ഒന്നാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. സോ ഞാൻ നവോദയയിലാണ് പഠിച്ചത്. പക്ഷേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്ക് HCU-യിലേക്കോ അല്ലെ പോണ്ടിച്ചേരിയിലേക്കോ ഒരു ആക്സസ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അവയർ അല്ലായിരുന്നു ഞാൻ. അങ്ങനെ പറയേണ്ടി വരും. കാരണം ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല HCU-നെ പറ്റി. 2300 ഏക്കർ ഉള്ള ഒരു ക്യാമ്പസാണ്, 2300 ഏക്കർ. പക്ഷേ ഐ വാസിൻ്റെ അവയർ. സോ ഈ വക യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഈസി ആക്സസ് അല്ലെങ്കിൽ ഈസി പാസ് എന്ന് പറയാം. കാരണം ഒരൊറ്റ എക്സാം വഴിയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയുന്നത്. സോ അതാണ് CUCET 2022-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേറൊരു മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസ്. എൻ്റെ ഒരു സെമ്മിലെ ഫീസ് 1300 രൂപയും ഒരു സെമ്മിലെ ഫീസ് 3000 രൂപയാണ്. എൻ്റെ ഹോസ്റ്റൽ ഫീ 500 രൂപയായിരുന്നു. സോ വളരെ കുറഞ്ഞ ഫീസിൽ വളരെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ എക്സാം CUCET 2022 വഴി നിങ്ങൾ എത്തിച്ചേരുന്നത്. വേറൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പഠിച്ചു വരുന്ന സ്ട്രീമുകൾ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഈ 3 സ്ട്രീമുകളെ പറ്റി മാത്രം, അതിലെ കുറച്ച് സബ്ജക്റ്റുകളെ പറ്റി കുറച്ച് മാത്രമാണ് നമ്മൾ +2 കഴിയുന്നത്. പക്ഷേ +2 കഴിഞ്ഞ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ കോഴ്സുകൾ, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ സ്കിൽസ് ഉള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചെയ്യാൻ ഇഷ്ടമുള്ള പല കോഴ്സുകളും CUCET 2022-ലൂടെ അതിൽ നിങ്ങൾക്കൊരു സ്കില്ല് നേടാൻ നിങ്ങളുടെ മുന്നിലേക്ക് വഴി തുറന്നു തരാണ് CUCET 2022. ഈ ഒരൊറ്റ എക്സാമിലൂടെ ഇത്രയും യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കുന്നു പറയുമ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഞാൻ ത്രൂ ഔട്ട് 2 മന്ത്സ് ഒക്കെ പ്രിപ്പറേഷനിൽ പോയിട്ടുണ്ട്. കാരണം ഏപ്രിലിൽ എനിക്ക് HSC എഴുതണം, മെയ്യിൽ എനിക്ക് പോണ്ടിച്ചേരി എഴുതണം, ജൂണിൽ എനിക്ക് HCU എഴുതണം. സോ ഇത് ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട്, അപ്പോൾ ഇത് നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നൊരു എന്താ ഒരു പരിപാടിയാണ്. കാരണം നമ്മൾ ത്രൂ ഔട്ട് ഫോക്കസ് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളൊക്കെ കുട്ടികളാണ്, +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ +2 എക്സാം കഴിയുന്ന തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനിടെ കൂടെ ത്രൂ ഔട്ട് ഈ ഫോക്കസ് കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
പക്ഷേ സി യു സി ടി 2022 വരുന്നതോടെ ആ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവില്ല. കാരണം ഒരൊറ്റ പരീക്ഷ, അതിനേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക, അത് മതി ശരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ. ഇനി മെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ഡിമെറിറ്റ്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ, അതാണല്ലോ എന്റെ ശരി. അപ്പൊ ഡിമെറിറ്റ്സ് പെടുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ, അതായത് ഒരൊറ്റ പരീക്ഷയുള്ളൂ അത് മതി നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ എന്ന് പറഞ്ഞ അതേ സാധനം ഒന്ന് ഒന്ന് തിരിച്ചിട്ട് ചിന്തിച്ച് നോക്കിയേ. ഒരൊറ്റ പരീക്ഷ മതി നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളതാണ്. അതായത് ഈ ഒരു എക്സാമിന് നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ഹ്യൂമാനിറ്റീസ് വരുന്നവരായിക്കോട്ടെ, കോമേഴ്സ് വരുന്നവരായിട്ടെ, സയൻസ് വരെ പറയാത്തത് ഈ വക എക്സാംസിലൊക്കെ ലോജിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡൊക്കെ സയൻസുകാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി സോഷ്യൽ സയൻസ് ആൻഡ് കൊമേഴ്സ്. കാരണം നമ്മൾ ഒരിക്കലും അത് ട്രെയിൻ ചെയ്യുന്നില്ല. ഞാൻ സോഷ്യോളജിക്കാരനായിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും അതിൽ ട്രെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും ഒരു ലോജിക്കൽ പേപ്പർ ചെയ്യുന്നില്ല. ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്തകാലം തൊട്ടുള്ള ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ലോജിക്കൽ റീസണിങ്ങിലോ എക്കണോമിക്സ് പോലും നമുക്ക് കുറച്ച് സ്റ്റാറ്റ് എടുത്ത് തരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ലോജിക്കൽ റീസണിങ്ങിൽ നമ്മളൊന്നും ട്രെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ ക്വാളിറ്റേറ്റീവ് ആയിക്കോട്ടെ, നമ്മളെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഇല്ല ഇതിലൊന്ന് നമുക്ക് യൂസ് ടു ആവാൻ. സോ അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബുദ്ധിമുട്ട് മാറ്റാൻ നമുക്ക് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസോടെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയോടെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാം. പക്ഷേ നമുക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെ പരിചയമുള്ള കുട്ടികളോടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതിന് തറോ പ്രിപ്പറേഷൻ വേണം. അതായത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആരും ഇടാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഇതിനുവേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ഇതിൽ നല്ലപോലെ അപ്പിയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണ്. അപ്പോൾ ഈ ബാക്കിലെ ന്യൂസുകൾ നിങ്ങൾക്ക് കാണാം. അതിലെ ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUCET അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആര് വഴി? DU വഴി. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, ജസ്റ്റ് ന്യൂസ് ക്ലിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. സോ DU ഇനി തൊട്ട് അഡ്മിഷൻ എടുക്കുന്ന എപ്പോഴും CUCET വഴിയായിരിക്കും, അല്ലാതെ പ്ലസ് ടു മാർക്ക് ബേസ് ചെയ്ത് അവർ ഇനി എടുക്കാൻ പോകുന്നില്ല. സെക്കൻഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോലെ റീജണൽ ലാംഗ്വേജ് നിർബന്ധമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ് 13 ഇംഗ്ലീഷ് അടക്കം, 12+ ഇംഗ്ലീഷ് 13 എക്സാം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി. സോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്ന NTA. സോ NTA ഇനി തൊട്ട് JEE നടത്തുന്ന പോലെ, NEET നടത്തുന്ന പോലെ ഈ പരീക്ഷ എല്ലാവിധ റീജണൽ ലാംഗ്വേജിലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മലയാളം പഠിച്ചവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു അപകർഷതാബോധത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം മലയാളത്തിൽ തന്നെ നമുക്ക് ഈ എക്സാമിനെ ഫേസ് ചെയ്യാം. അത് ഈ മലയാളം പഠിച്ച കുട്ടികൾക്ക് ബാക്കി എല്ലാത്തിലും മുന്നിട്ട് നിന്നിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ, അതൊന്നും ഒരിക്കലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇനി തൊട്ട് വരുന്ന CUCET വലിയൊരു പ്രത്യേകത. ഇപ്പോൾ പറയുക കാണുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, വളരെ ഈ അടുത്ത് വന്ന ന്യൂസ് ആണ്. ഈ എക്സാം എന്തായാലും നടത്തണം. അതായത് ഇയർ എൻഡ് റിപ്പോർട്ടിൽ, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിയുടെ ഇയർ എൻഡ് റിപ്പോർട്ടിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് CUCET വഴി ആയിരിക്കും ഇനിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ഒക്കെ. അതിന് പുറമെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രന്റിഷിപ്പ് പ്രോഗ്രാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളായിട്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ട് ചേർന്ന് പ്രൈവറ്റ് കമ്പനീസ് നിങ്ങൾക്ക് അപ്രന്റിഷിപ്പ്, അതായത് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്ന പരിപാടിയും കൺസിഡറേഷനിലാണ്. അതൊക്കെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ നിലയ്ക്ക് ഇതൊക്കെ ഉറപ്പ് തന്നുകൊണ്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഒരു സർക്കുലർ അല്ലെങ്കിൽ അവരുടെ ഇയർ എൻഡ് റിപ്പോർട്ടിൽ ഈ സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മളെ സംബന്ധിച്ച് CUCET അപ്ലയൻസിനെ സംബന്ധിച്ച് വലിയൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പഴയ CUCET, പുതിയ CUCET, CUCET പ്രശ്നങ്ങൾ, CUCET മെറിറ്റ്സ് ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി CUCET എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ CUCET എങ്ങനെ ക്ലിയർ ചെയ്യാണെന്നുള്ളത് ഞാൻ ഇനിയും കൃത്യമായി പറഞ്ഞിട്ടില്ല. സോ ഈ റോളിലാണ് പ്രപ്പോയ്സ് വരുന്നത്. ഇവിടെയാണ് പ്രപ്പോയ്സിൻ്റെ എൻട്രി. എന്താണ് പ്രപ്പോയ്സ് ചെയ്യുന്നത്, അല്ലെ എന്താണ് പ്രപ്പോയ്സ്? അപ്പോൾ പറഞ്ഞുതരാം. ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അലുമ്നൈസിൻ്റെ ഒരു കൂട്ടായ്മയാണ് പ്രപ്പോയ്സ്. ഈ അലുമ്നൈസിൻ്റെ കൂട്ടായ്മ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇവിടുത്തെ വിദ്യാർത്ഥികളെ, കേരളത്തിലെ ആയിക്കോട്ടെ, കേരളത്തിന് പുറത്തുള്ളവരായിക്കോട്ടെ, വിദ്യാർത്ഥികളെ CUCET 2022 വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതാണ് പ്രപ്പോയ്സിൻ്റെ മിഷൻ. അപ്പോൾ പ്രപ്പോയ്സ് എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടുത്തെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പറ്റി വീഡിയോ ചെയ്യും, അവിടുത്തെ കോഴ്സുകളെ പറ്റി വീഡിയോ ചെയ്യും, CUCET എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുള്ളതിനെ പറ്റി വീഡിയോ ചെയ്യും. ഇതിന് പ്രത്യേക ക്ലാസുകൾ, ഇതിന് പ്രത്യേക ട്യൂട്ടറിങ്, ഈ വക പരിപാടികളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രപ്പോയ്സ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, CUCET ക്ലിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ട്. അത് തെറോ ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ ഇല്ലാതെ CUCET 2022 നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ കുറച്ച് അതായത് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ്, സയൻസുകാർ പിന്നെയും പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് എന്തായാലും ഒരു സ്ട്രാറ്റജി അതുപോലെ തന്നെ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് പ്രപ്പോയ്സ് നമുക്ക് നൽകുന്നത്. കൃത്യമായിട്ടുള്ള ട്യൂട്ടറിങ്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ CUCET സംബന്ധിച്ച് അതാണ് ഇതിൻ്റെ കീ ടു സക്സസ്. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ആണ് നമ്മൾ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം 120 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. സോ ഈ ഈ പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ഈസി ആക്കുക എന്നുള്ളതാണ് പ്രപ്പോയ്സിന്റെ ലക്ഷ്യം. ഇതെങ്ങനെ ഈസി ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ ട്യൂട്ടറിങ്, അതുപോലെ 5000 ലേറെ ലൈവ് ക്ലാസ്സ് കഴിയും തോറും, ലൈവ് ക്ലാസ്സ് ഉണ്ട്, ലൈവ് ക്ലാസ് കഴിയും തോറും നിങ്ങൾക്ക് ലൈവായിട്ട് ടെസ്റ്റ് നടത്തുന്നതാണ്. ഈ ടെസ്റ്റ് വഴി 5000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി CUCET നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, ഇതല്ലാതെ മോഡൽ എക്സാം ഉണ്ടാവും, പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാത്ത കാര്യങ്ങളെ പറ്റി അത്രയും സിമ്പിൾ ആയിട്ട് എഴുതി തരുന്ന ട്യൂട്ടേഴ്സാണ് നമുക്കുള്ളത്. നിങ്ങളൊക്കെ പുതിയ കുട്ടികളാണ്, അപ്പോൾ ഇതിനെ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കുക. ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന എന്തോരം കുട്ടികളുടെ കൂടെ, എനിക്ക് തോന്നില്ല, എനിക്ക് ഏതായാലും ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ ഒരു ഇത് ആഗ്രഹമില്ലാത്ത മനുഷ്യനാണ്. സോ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടെ യാത്ര ചെയ്യാൻ ഒരു മെൻറ്റർ കിട്ടുന്നത്. മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെൻറ്ററോട് കോൺടാക്ട് ചെയ്യാൻ 24/7 മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ മെൻറ്റർ നിങ്ങളുടെ കൂടെ എല്ലാ സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിലും ഉണ്ടാവും. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, കിട്ടുന്നു, കോഴ്സ് ചെയ്തെടുക്കണം, കോളേജ് ചെയ്തെടുക്കണം,
ഇങ്ങനെ എല്ലാവിധ പ്രോസസ്സിലും ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് തരുന്ന അഡ്വാൻറ്റേജ് കുറച്ചൊന്നുമല്ല, കാരണം ഒരു അസിസ്റ്റൻസ് ഒരു ഗൈഡൻസ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക്, അതായത് എനിക്കൊന്നും ഈ ഒരു ഗൈഡൻസോ പരിപാടി ഒന്നും ഇല്ലായിരുന്നു, കാരണം അന്ന് പ്രപ്പോസ് ഇല്ല. സോ ഇന്ന് പ്രപ്പോസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഗൈഡൻസ് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രപ്പോസിനെ പറ്റി വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞു. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ നിന്ന് വിളിച്ച് വയ്ക്കാൻ മതി. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അഡ്രസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ ടീം പ്രോംപ്റ്റ് ആണ്, നമ്മൾ റിപ്ലൈ ചെയ്തിരിക്കും. അപ്പം ഇനി പ്രപ്പോസിൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. പീസ് ഔട്ട്.